ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എൻ മീഡിയ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് കിഡിവിന് കിട്ടിയ ശിക്ഷയിൽ നിങ്ങൾ തൃപ്തരാണ് കിഡ്ലം ഫിറോസ് നടത്തിയ ആരോപണങ്ങൾക്ക് തക്കതായ ശിക്ഷയാണോ കിട്ടിയത് ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ കിഡ്ലം ഫിറോസിനെ എതിർത്ത് സംസാരിക്കുക ചെയ്തു കട്ടക്കളിപ്പിൽ തന്നെ ആയിരുന്നു ലാലേട്ടൻ ഇന്നലെ കിഡ്ലം ഫിറോസിനെ ഫേസ് ചെയ്തത് വാർണിങ്ങും കൊടുത്തു പറയാന്നുള്ളതൊക്കെ പറയുകയും ചെയ്തു ലാലേട്ടൻ അത് മാത്രമല്ല ഡിംപൽ ബാലിൻ്റെ അഭിപ്രായവും ചോദിച്ചു ഡിംപൽ ബാലിനോട് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞു അതായത് കിഡ്ലം ഫിറോസ് ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ഡിംപൽ ബാലിന് തീരുമാനിക്കാം എന്ന് പക്ഷെ നമുക്കൊക്കെ അറിയാം നമ്മൾ ഇന്നലെ പറഞ്ഞതുമാണ് ഡിംപൽ ബാൽ ഒരിക്കലും ഒരാളെ പുറത്താക്കാം ഈ രീതിയിൽ പുറത്താക്കാൻ വേണ്ടി ഗെയിം കളിക്കില്ല ദിംപൽ ബാലിൻ്റെ മനസ്സ് അങ്ങനെയാണ് നമുക്കറിയാം ഇത്രയും ദിവസം ദിംപൽ ബാലിനെ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഡിംപൽ ബാൽ ഇന്നലെ അവിടെ പറഞ്ഞത് ആണ് അതായത് ഡിംപൽ ബാലിൻ്റെ സമ്മതത്തോടെ കിഡ്ലൻ ഫിറോസിന് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ തുടരും അപ്പോൾ അതിന് മീനിങ് കിഡ്ലൻ ഫിറോസിന് അവിടെ ശിക്ഷയൊന്നും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നിയത് കിഡ്ലം ഫിറോസിന് സങ്കടമായി അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ റംസാന്റെ കാര്യം എടുത്തു നോക്കി റംസാൻ അപ്പം തന്നെ ഒരു പനിഷ്മെന്റ് കിട്ടി സായിയോട് സോറി പറയാൻ പറഞ്ഞു അതുമാത്രമല്ല ഇനി വരുന്ന ഓരോ വീക്കിലും നോമിനേഷനിൽ റംസാൻ്റെ പേരുണ്ടാവും അത് റംസാൻ കിട്ടേണ്ട ഏറ്റവും നല്ല ശിക്ഷയിൽ ഒന്ന് തന്നെയായിരുന്നു അത് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ കിഡ്ലിന് ഇപ്പോൾ എന്ത് ശിക്ഷയാണ് കിട്ടിയത് ഒരു മനസ്സിൽ ഒരു സങ്കടം ഉണ്ടാവാം കിഡ്ലം ഫിറോസിന് ജനങ്ങൾ തൻ്റെ എതിരെ ആണ് സംസാരിച്ചത് അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ തെറ്റായി ധരിച്ചെന്നോ തെറ്റായി ധരിച്ചെന്നല്ല അയാൾ അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചതും പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന പോയുള്ള ഒരു ശിക്ഷ എന്താണ് കിട്ടിയത് കിഡ്നം ഫിറോസിന് ഈ റംസാൻ കൊടുത്ത അതേപോലെ ഒരു നോമിനേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇനി കിഡ്നം ഫിറോസും നിൽക്കട്ടെ എന്നൊരു സ്റ്റാൻഡ് എടുക്കാമായിരുന്നു കിഡ്ലൻ ഫിറോസ് പിന്നീട് ആലോചിച്ച് പറയുകയുണ്ടായി ഞാൻ തന്നെ പുറത്ത് പോകാമായിരുന്നു പക്ഷേ ലാലേട്ടൻ സമ്മതിച്ചില്ല അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും എന്തായാലും ഇന്നലെ കിഴിൽ കിട്ടിയ ശിക്ഷയിൽ കിഴിൽ ശിക്ഷ കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ ഞാൻ സംതൃപ്തയല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണോ നിങ്ങൾക്ക് ഇന്നലെ കണ്ട് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്